മല്ലൂന്ന് പുരാളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കടന്നപ്പള്ളിയിലോട്ടുള്ള യാത്രയാണ്. പക്ഷേ ഇതൊരു ട്രാവൽ ലോഗ് അല്ല, ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഈ എന്താ പറയുക, ഈ പോത്തുകളൊക്കെ വളർത്തുന്നൊരു ഫാം, അവിടെ തന്നെ ഒരു കുളവും ഉണ്ടെന്നാണ് പറയുന്നത്, മീൻ വളർത്തുന്നത്. അപ്പം നമുക്ക് മീൻസ് എൻ്റെ ഫ്രണ്ട് അവിടെ കടന്നപ്പള്ളി ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം നമുക്ക് അവനെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫാമിൽ ഇട്ടോ. ഓക്കെ. ഇത് മേവറത്തുനിന്ന് നമ്മുടെ കാവനാട് വരെ പോകുന്ന ബൈപ്പാസ് റോഡാണ്. നമുക്ക് വളരെ അത്യാവശ്യം നല്ല റോഡാണ്, നമുക്ക് അത് കയറി നല്ല രീതിയിൽ തന്നെ പോകാനും പറ്റും. പക്ഷേ തല ഇപ്പം നല്ല ട്രാഫിക് ഉണ്ട്. ഇന്നിപ്പം ഈ ഞായറാഴ്ചയായിട്ട്, ഇന്നിപ്പം ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പം ഞായറാഴ്ചയായിട്ട് കൂടി നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പം കടന്നപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കടന്നപ്പള്ളിയിൽ നിന്ന് പുതുകാവിയിൽ നിന്ന് തഴ റൂട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൂടെ കൂടെയുണ്ട്, ഞാൻ രാവിലെ പറഞ്ഞ ആള്. അപ്പം നമുക്ക് ആളുടെ സ്ഥലം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നന്ദു എന്നാണ് ആളുടെ പേര്. അപ്പം എൻ്റെ സുഹൃത്താണ് നന്ദു. ഹായ്. അപ്പം നന്ദു, ഇത് എവിടെയായിട്ടാ ഈ ലൊക്കേഷൻ വരുന്നത്? നമ്മൾ തഴ സ്കൂൾ തഴ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചക്കുവള്ളി പോകുന്ന റൂട്ടിൽ അരമത്തുമടം കഴിയുമ്പം ചേലക്കോട്ടുളങ്ങര എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. ആ അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് പുഞ്ചയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണിത്. ഓക്കെ. ഇപ്പൊ അത് പോത്ത് ഫാമും മീൻ കൃഷി ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നടത്തുന്നത്. മീൻ കൃഷി ഏതൊക്കെ മീനുള്ള ഇപ്പോ? ഇപ്പം കരട്ടി, അത് നമുക്കൊരു ആക്ച്വലി മീൻ കൃഷി ഒരു ചെറിയ ഫെയിലുവർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അത് വെള്ളപ്പൊക്കത്തില് വെള്ളം കയറി കുറെ മീൻ നഷ്ടപ്പെട്ട്, ഇപ്പൊ അതിനകത്ത് ഏതൊക്കെ മീൻ ഉണ്ടെന്നുള്ളതിനെ പറ്റിയ ഒരു വ്യക്തമായ ധാരണ ഇല്ല ആക്ച്വലി. അങ്ങനെ ഒരു പ്രളയത്തി അങ്ങനെ ഒരു സംഭവം. ഓ, പ്രളയ സമയത്താണ് പ്രശ്നം പറ്റിയല്ലേ? നമ്മളിപ്പോ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് അരമത്തും അവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ നന്ദുവിന്റെ കുഞ്ഞാണ്. ഹായ് ഉറക്കളെ. നമ്മളിപ്പോ അരമത്തോടെ എത്താറ അല്ലേ? ഇത് അരമത്തോടം ജംഗ്ഷൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജെ സി ബി പ്രാന്തരാണ് കുഞ്ഞിന്, ജെ സി ബി പ്രാന്തരാണ്. നമ്മൾ ഇനി ചെല്ലുന്നതാണ് ചേലക്കോട്ടുകുളങ്ങര. ഈ അടുത്ത് വരുന്ന ജംഗ്ഷനാണ് ചേലക്കോട്ടുകുളങ്ങര. അവിടെ നിന്ന് ഇടത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഫാം വരുന്നത്. നമുക്ക് ഒരു ജസ്റ്റ് 100 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയാം. ഇതിപ്പോ ജംഗ്ഷൻ ഏതാ? ഇത് ചേലക്കോട്ടുകുളങ്ങര. ഇവിടുന്നാണ് ഇടത്തോട്ട്, എല്ലാരും നോക്കിക്കോളൂ. നമ്മളാ ഫാമിലിപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഫാമിൻ്റെ ബോർഡ്, മിത്ര ഫാം എന്നാണ് എൻ്റെ പേര്. സത്യം പറഞ്ഞാൽ വളരെ അതിമനോഹരമായ ലൊക്കേഷനാണ് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾ വന്ന് കണ്ടിടപ്പുണ്ട്. ഇതാണ് ഫാമിൻ്റെ അകത്തോട്ടുള്ള വഴി. ഇതാണ് ഫാം. ഇതിപ്പോ 2 ഏക്കറിലാണ് ഇത് നിൽക്കുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഈ പ്രോഗ്രാം ഇന്ന് അവതരിപ്പിക്കുന്നത് ഞാനാണ്. നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഫാമിലോട്ട് പോവാണ്. നമുക്ക് ഫാമിലി വിശേഷങ്ങൾ കാണാം.
ഉദ്രവിക്കുകയൊക്കെ ചെയ്യോ? ഇല്ല, ശല്യമൊന്നുമില്ല. അങ്ങനെ ഉപദ്രവകാരി ഒന്നും അല്ല, നല്ലോണം പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പാണ്. ആരെയും ഉപദ്രവിക്കത്തില്ല. നമ്മുടെ നാടൻ പോത്തൊക്കെ ആണെങ്കിൽ ഒരു ഒരു ലോഡായിട്ടാണോ ഇറക്കുന്നത്? അതോ ഒരു വെയിറ്റ് വെച്ചിട്ടല്ലേ? എന്റെ ഒരു അറിവനുസരിച്ചിട്ട് വെയിറ്റ് തൂക്കം തൂക്കിയിട്ടാണ് അത് ഓരോന്ന് വെച്ചല്ലോ തൂക്കം വെച്ചിട്ട്. നമുക്ക് ഇവിടെ മതിപ്പ് വില ഒന്നും അല്ല. നമുക്ക് ഇപ്പൊ മതിപ്പ് വില കണ്ട അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം, തൂക്കി വില എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുത്തു പോകാനാണ്. ഓക്കെ, അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഹരിയാന എടുക്കുന്ന സമയത്ത് നിങ്ങൾ തൂക്കിയാണ് എടുക്കുന്നത് അതോ? അല്ലല്ല, ലോഡായിട്ട് തന്നെയാണ്. അതായത് വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അവിടുന്ന് നോക്കിയല്ലോ എടുക്കുന്ന. അല്ലല്ല, അവരൊരു ലോഡ് ലോഡ് കേറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഒരു ലോഡിന് എത്ര രൂപ? അതെ അതെ, ആ രീതിയിലാണ്. ഞാനിതിനെ പറ്റി കുറെ അന്വേഷിച്ചു. നമ്മളൊരു അടിസ്ഥാന, ഞാൻ എന്റെ ഫാദർ ഒരു 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 സ്റ്റാർട്ടപ്പിന് വേണ്ടിട്ട് രണ്ടെണ്ണത്തെ മേടിച്ച് നമ്മൾ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ അന്വേഷിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വെയിറ്റ് അനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ പ്രത്യേക ആളുണ്ട്, അത് നല്ലത് നോക്കി അതിനെ കയറ്റി വിടും. അത് ഇവിടെ കൊണ്ടുവന്ന ഒരു 60 എണ്ണം 65 എണ്ണത്തിന്റെ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ലോഡാണ് വരുന്നത്. അപ്പൊ നമ്മള് ആൾ എടുക്കുന്നു, ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു, അല്ലാതെ ഒരു നിർത്തി വളർത്തി സെറ്റ് ആക്കി. അപ്പൊ ഇതിന് ഇത് ഇതിന്റെ ഈ പിന്നെ പാലെങ്ങനെ ഇതിപ്പം? അല്ലല്ല, ഇതിന് പിന്നെന്ത്, എരുമ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ വരുന്നുള്ളു. നമ്മള് അധികം വളർന്ന് പ്രസവിക്കാറായതിനൊന്നും അല്ല കൊടുക്കുന്നത്. അല്ല, കുഞ്ഞായിട്ടുള്ളതിനെ കൊണ്ടുവന്നു. ആ, കുഞ്ഞായിട്ടുള്ളതിനെ കൊണ്ടുവന്ന് ഈ ഒരു സൈസിലായിരിക്കും, ആവറേജ് സൈസ് ഇതായിരിക്കും എപ്പോഴും. ആ, ഒരു 6 മാസം കൊണ്ട് സെറ്റ് ആവുന്ന. ഇത് നമ്മളെ ഉപദ്രവിക്കും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ വളർത്തും, ഒരു പ്രശ്നവുമില്ല. ഹരിയാനയാണ് അത്. കൊറേ അടുത്ത് അന്വേഷിച്ച് അങ്ങനെ പോയതാണ്. ഫാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 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 ചെയ്തേക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഷാജി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മെട്രോ റെയിൽ പ്രോജക്റ്റിലാണ് പുള്ളി വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പം പുള്ളി അത് നിർത്തിയിട്ട് ഇതിനകത്തോട്ട് വരാൻ എന്താണുള്ള കാരണം നമുക്കിപ്പം പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പുള്ളിയുടെ പേര് ഷാജി എന്നാണ്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. അണ്ണാ, എന്താണ് പിന്നെ ചേട്ടൻ ഇതിനകത്തോട്ട് ആ മെട്രോ റെയിൽ പ്രോജക്റ്റ് നിർത്തിയിട്ട്, അവിടെ നിന്നൊരു പ്രോജക്ട് മാനേജർ സംതിങ് ലൈക്ക്, അപ്പോൾ അത് നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഒരു ഫാം എന്ന് പറഞ്ഞ പ്രോജക്റ്റിലോട്ട് വരാനുള്ള കാരണം എന്താണ്? നല്ലോണം ഇഷ്ടം കൊണ്ടാണോ അതോ പാഷനാണോ അതോ വരുമാനം നോക്കിയിട്ടാണോ? അല്ല, മെയിനായിട്ട് നമ്മുടെ ജീവിത മാർഗം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അത് ഏതൊരു ആരാണെങ്കിലും അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഇതിനകത്തോട്ട് വരാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ തന്നെ സെറ്റിലാവാന്ന് പറഞ്ഞു. എൻ്റെ ചെറുപ്പം പോലെ ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു, പിന്നീട് അത് കഴിഞ്ഞ് വന്നു ഇവിടെ ജോലിക്ക് കയറി. അവിടെ ടവറിൻ്റെ വർക്കൊക്കെ ആയിരുന്നു. പിന്നീടാണ് ചെന്നൈയിൽ പോയത്. അപ്പം ചെന്നൈയിൽ നിന്ന് വന്ന് നാട്ടിൽ തന്നെ കുറച്ച് കാലം സെറ്റിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയത്. ഓക്കെ, ഒരു സംശയം, അതായത് ഞാനൊരു കുപ്പഴി ഒരു കോർപ്പറേറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഷൂട്ട് ചെയ്യുന്ന അദ്ദേഹം ഒരു കോർപ്പറേറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളും ഒരു ചെറിയ ഒരു പാഷൻ എന്ന രീതിയിൽ നമുക്ക് സന്തോഷം അവധി കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനൊരു പരിപാടി ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചു, നമുക്കിങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വന്നത്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത് മന്ത്ലി എല്ലാ മാസവും കറക്റ്റ് സമയത്ത് സാലറിയും ഇൻസെൻറ്റീവ്സും അങ്ങനെയുള്ള സംഭവം കിട്ടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇതിനകത്തോട്ട് മാറുമ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ? അതോ സാമ്പത്തികമായിട്ടല്ല, നമ്മൾ ചെയ്യുന്ന ബിസിനസ് സത്യസന്ധമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലോങ്ങി പോകും. ഇപ്പം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ കസ്റ്റമറാണ് കൂടുതലും. ഇത് കന്നുകാലി വളർത്താൻ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ അവരിവിടെ വന്ന് ഇതിപ്പോൾ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. പക്ഷേ നമ്മൾ 10-12 ലോഡ് നേരിട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം അവർക്കൊരു ജീവിതമാർഗം കണ്ടെത്തണം. പോത്ത് എന്നുള്ളത് നമ്മൾ വളർത്തുന്നതിനപ്പുറം ഇറച്ചിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വാങ്ങിക്കൊണ്ട് പോകുന്നവർക്കും അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ വീണ്ടും വീണ്ടും നമ്മളിക്ക് വാങ്ങുന്നത്. നമ്മൾ മാക്സിമം ചന്തയിൽ നിന്ന് ഒരുപാട്
വില കുറച്ചാണ് ഇവിടെ കൊടുക്കുക. നമ്മൾ നേരിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഡയറക്റ്റ് നമ്മൾ അരിയാനേന്ന് നമ്മുടെ അളിയനാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള സാധനത്തിന് നമ്മൾ വീടുകളിൽ കയറി പർച്ചേസ് ചെയ്താണ് നമ്മളിവിടെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ്, ഇത് ഈ കന്നാലി ഇന്ന രീതി വരും, അല്ലെ ഇത്ര മാസം നിന്നാൽ വളരും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ട്. അത് കൊടുക്കുന്നവർക്കും അത് ഫലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ പല അടുത്ത ജില്ലകളിൽ ജില്ല വിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. 25 പൈസ 50 പൈസ അങ്ങനെയൊക്കെ കൊടുക്കാൻ ഉള്ള രീതി ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വന്നവർ വീണ്ടും അടുത്ത കസ്റ്റമറുമായിട്ട് വരുന്നുണ്ട്. അപ്പം അവർക്കും ഒരു ലാഭമാണിത്. ഇത് എത്ര ഏക്കർ ഉണ്ട് ഇതെല്ലാം? ഇതിപ്പോ 2 ഏക്കർ സന്ധി. ഇപ്പൊ ഇതിനകത്ത് അടുത്ത പ്ലാൻ എന്താ? ഇത് അടുത്ത പ്ലാനിൽ നമുക്ക് കോഴിയാടാണ്. കോഴിയാട് അടുത്ത പ്ലാൻ. അത് വലിയ താമസമില്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആടിനെ എവിടെ നിന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആടിനെ വയനാട്. ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആടിന്റെ, അത് ജമുനാപ്പാരി. അങ്ങനെ സംഭവമുണ്ട്. അത് സിനിമ കണ്ടോണ്ടല്ല, നമ്മുടെ ജീവിതമാർഗം. പിന്നെ ഈ പറഞ്ഞ കർഷകർക്ക് ഏറെ സഹായമായിരിക്കും. കാരണം വെച്ചാൽ ഏജന്റന്മാരില്ലാതെ നമ്മൾ ഇടുക്കിയെ വന്ന് നേരിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സുഖം, അതിന്റെ ഒപ്പം ഒരു ലാഭം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ കൈയും കാലും കാണിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഇവിടെ എത്ര ജോലിക്കാരുണ്ട്? ചേട്ടാ എത്ര ജോലി കൊടുക്കാൻ പറ്റും? നമുക്കിപ്പം ഇവിടെ 3 ജോലിക്കാരുണ്ട്. പിന്നെ പ്രായമുള്ളവരാണ് 2 പേര്. പിന്നെ നമ്മളും അവരെ സഹായിക്കുന്നുണ്ട്, കാര്യങ്ങൾ വൃത്തിയായിട്ട് പോകുന്നുണ്ട്, അവർക്കും ഒരു വരുമാനമുണ്ട്. പിന്നെ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാനുവലി പണി ഒരുപാട് കുറവാണ്. മോട്ടോർ വർക്കിംഗ് ആയാലും വേസ്റ്റ് വെള്ളമൊക്കെ ആയാലും മൂത്രവും മറ്റു വേസ്റ്റുകളെല്ലാം ഓട്ടോമാറ്റിക് ക്ലീൻ ആവുന്നതുകൊണ്ട് നമുക്ക് മാനുവലി ഒത്തിരി പണി കുറവാണ്. ഒരു സംശയം, ഓക്കെ, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ നമ്മൾ മെയിനായിട്ട് പോത്തിനെ അല്ലെങ്കിൽ എരുമ മേടിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ വെള്ളത്തിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ വെള്ളമാണ് ആവശ്യം. അപ്പോൾ അതിനിപ്പോൾ ഇത് നിങ്ങൾ വെള്ളത്തിലാണോ അതോ ഷവർ ഉണ്ടോ ഇതിനകത്ത്, അതോ വെള്ളം ഇതിൽ കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെ കൂട്ടിയിടുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു ലോഡ് വരുമ്പോൾ 3-4 ദിവസമേ ഓൾറെഡി ഇവിടെ നിൽക്കാറുള്ളൂ. നമ്മളിപ്പോൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് 4 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ഇവിടെ നിൽക്കുന്നത് എന്നായിരിക്കും തീർച്ചയായിട്ടും ഉച്ച സമയങ്ങളിൽ കൂളിംഗ് ആവശ്യമാണ്. അതിന് നമ്മൾ ഓട്ടോമാറ്റിക് ഷവർ ഫിറ്റിംഗ്സ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് അത് 1 മണിക്കൂർ ഇടവിട്ട് വർക്ക് ആവുകയും അതിന്റെ രീതിയിൽ, അതായത് രാവിലെ 11 മണിക്കും 1 മണിക്കും 3 മണിക്കും ആയിട്ട് 5 മണിക്കും നമ്മൾ ഓട്ടോമാറ്റിക്, നമ്മളില്ലെങ്കിൽ പോലും മാനുവലി അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാനുവലി ജോലിയില്ല അവിടെ. അതിൻ്റെ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, മോട്ടർ 2 എണ്ണം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ 36 സെൻറ്റോളം വരുന്ന കുളത്തിൽ നിന്നാണ്. ആ കുളത്തിനകത്ത് തന്നെ അവിടെ കിണറുണ്ട്. അപ്പോൾ എത്ര ഉണക്ക് വന്നാലും അതിന് വെള്ളം നമുക്ക് വറ്റിപ്പോകുന്നൊരു ഭയം ഇല്ല. 2 മോട്ടറാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അതിന് ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് കാണുന്നത് പോലെ എല്ലാം 1 മണിക്കൂർ ഇടവിട്ട് നമുക്ക് വർക്കാണ്. ഇത് ഓട്ടോമാറ്റിക് 10 മിനിറ്റോളം അവർ തന്നെ കുളിച്ചുകൊണ്ട് പോകും. പിന്നെ ഓട്ടോമാറ്റിക് അത് ഓഫ് ആവും. നമ്മൾ അങ്ങോട്ട് പോവുകയോ അതിനകത്ത് നിൽക്കുകയോ നോക്കി കാണുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എല്ലാം തറയെല്ലാം വൃത്തിയാകും, ക്ലീനിങ് കാര്യങ്ങളെല്ലാം അതോടുകൂടി. അല്ല, ഈ വൃത്തിയാക്കൽ വൃത്തിയാക്കുന്ന ചാണകം 1 ടൈം ആണോ അതോ ഒറ്റതോ? അല്ല, 2 വട്ടം രാവിലെയും വൈകിട്ടും ക്ലീൻ ചെയ്യും. അത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഫിനിഷിങ് വൃത്തിയും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും ഇവിടുത്തെ ജോലിക്കാരൻ മാനുവലി അത് വൃത്തിയാക്കുന്ന നമുക്ക് നമ്മൾ ചെയ്യാം, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ചെയ്തു വൃത്തിയാക്കുന്നത് നമ്മൾ തന്നെ. നമ്മുടെ ഷായി ചേട്ടൻ പറഞ്ഞ പോലെ ഇതാണ് അതിന്റെ ആ പിന്നെ എന്താ പറയാ ഇതിന്റെ ഷവർ. ഇതൊരു എല്ലാ വിത്തിൻ്റെ ഒരു ഇന്റർവെല്ലിൽ എപ്പോഴും ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആകും ഓഫ് ആകുകയും ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് സമയത്ത് തന്നെ ഇതിന് വെള്ളവും അങ്ങനെയുള്ള ചൂട്, ഈ പോത്തിന് ഒരുമിക്കുള്ള ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളം കറക്റ്റ് ഇന്റർവെല്ലിൽ അത് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഈ പറയുന്ന എന്താ പറയാ ഈ ഷവർ വെച്ച് സ്പ്രിംഗ്ലർ വെച്ചേക്കുന്നത്. അതിന് വേണ്ട വെള്ളം നമ്മൾ എടുക്കുന്നത് ഈ ഒരു വലിയൊരു കുളത്തിൽ നിന്നാണ്. ഇവിടെ വേനൽക്കാലത്ത് പോലും ഇതിനകത്ത് ഫുൾ ടൈം വെള്ളം ഉണ്ടാവുക. അതിന്റെ ബാക്കിൽ വലിയ പുഞ്ചയാണ്. പുഞ്ച എന്ന് പറഞ്ഞാൽ ചിലക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പുഞ്ചപ്പാടം എന്ന് പറയാം. അതായത് ശരിക്കും എപ്പോഴും വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വെള്ളം കുറഞ്ഞാലും ഈ അടിയിന്ന് ആ പുഞ്ചയുടെ അടിയെന്നുള്ള ഇത് ഊറ്റല് കാരണം നമുക്ക് ഇവിടെ ശരിക്കും വെള്ളം എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ രാവിലെ വൈകുന്നേരവും ഇത് രാവിലെ ഒരു ടൈം ഈ ചാണകം എന്ന് പറയുന്ന സംഭവം രാവിലെ ക്ലീൻ ചെയ്യും, വൈകുന്നേരവും ക്ലീൻ ചെയ്യും.
അപ്പോൾ ഇവിടുത്തെ ജോലിക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇത് വൃത്തിയായി കിടക്കും. അടുത്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന് ചോദിച്ചാൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൂത്രം, അതായത് ഏറ്റവും ഈ ഗോക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പശു അല്ലെങ്കിൽ ഇരുമ അല്ലെങ്കിൽ ഇതിൻ്റെ മൂത്രമാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇതൊരു ഒരു 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 ചാല് വഴി വന്നിട്ട് ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്, ഒരു നെറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റിനകത്ത് വേസ്റ്റ് ഒന്നും പോകത്തില്ല, കറക്റ്റ് ഈ മൂത്രം മാത്രം ഇതിനകത്തോട്ടൊരു ഒരു ഒരു വലിയൊരു ടാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഈ പറഞ്ഞ ഈ ഈ ഇതിൻ്റെ മൂത്രം ഈ ടാങ്കിൽ ഈ ടാങ്കിൽ നിന്ന് ഈ ഒരു ഓസ് വഴി നമ്മൾ അവിടെ തെങ്ങിൻ്റെ കൃഷി, തെങ്ങും അങ്ങനെ കപ്പ, വാഴ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഈ ഇതിൻ്റെ മൂത്രം നമ്മൾ കൃഷി ഉപയോഗത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അതും നമുക്ക് കളയാതെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് തെങ്ങിനായാലും മാവിനായാലും പിന്നെന്താ പറയുക, അവിടെ വാഴയുണ്ട്, കപ്പയുണ്ട്, അതിനെല്ലാം ഇത് ഈ ഏറ്റവും നല്ലൊരു വളമാണ് ഗോമൂത്രം. അപ്പോൾ അതും ഇത് നമുക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അദ്ദേഹം ഇതിൻ്റെ വേസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു നെറ്റുള്ളതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വേറെ ഒന്നും പോവില്ല, കറക്റ്റ് ആ മൂത്രം മാത്രം അതിനകത്ത് ചെയ്യും. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ കൃഷി ഉപയോഗങ്ങൾക്കായിട്ട് നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ നിൽക്കുന്ന, അതായത് ഏട്ട് പോത്ത് വരുമ്പോൾ അതിൻ്റെ രണ്ട് മിക്സാണിത്. അപ്പോൾ ഇതിനെ മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ആക്ച്വലി ഇത് വിറ്റ് ഇത് ആൾക്കാർ വന്ന് മേടിച്ചിട്ട് മാറ്റി നിർത്തിയേക്കാണ്. അപ്പോൾ വൈകുന്നേരം ഇതിനകത്ത് ഇതിനെ മേടിക്കാനായിട്ട് ആൾക്കാർ ലോറിയായിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി ഇതിനെ മാറ്റി നിർത്തിയേക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ കൊല്ലം ഏരിയ മാത്രമുള്ള ആൾക്കാരായിരുന്നു ഇതിനെ മേടിക്കാനായിട്ട് വരുന്നത്. ഇപ്പം ശൈചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാ ഇപ്പം കോട്ടയം അല്ലെങ്കിൽ എറണാകുളം, ആലപ്പുഴ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും ഇതിനെ മേടിക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങി. ഇത് ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഇവിടെ ഇതിനെ നമ്മൾ വിൽക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ ഒന്ന് മതിപ്പ് വിലയും ഒന്ന് കിലോ വിലയും. അതായത് മതിപ്പ് വിലയാണെങ്കിൽ മതിപ്പ് വിലയ്ക്ക് കൊടുക്കും, കിലോയ്ക്കാണെങ്കിൽ കിലോയ്ക്ക് കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് 130 രൂപ വെച്ചിട്ടാണ് ഒരു കിലോ, ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ച് 130 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. അപ്പം രണ്ട് രീതി കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ പറയും, രണ്ട് രീതി കൊടുക്കുന്നുണ്ട്. ഒന്ന് മതിപ്പ് വിലയും ഒന്ന് ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് കിലോയ്ക്ക് 130 രൂപ വെച്ചിട്ട്. ഞാൻ കേട്ടത് വെച്ചിട്ട് ഏറ്റവും ചീപ്പായിട്ട് 130 രൂപയ്ക്ക് ഇപ്പോൾ പുറത്ത് ഒരു കിലോ ബീഫിന് ഏകദേശം 300-350 രൂപ വിലയാണ്. ആ സമയത്ത് ഇതിനെ ഒരു കിലോയ്ക്ക് കുഞ്ഞു പോത്തിനെ അല്ലെ കുഞ്ഞു എരുമ 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചായച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഒരു ഇൻ്റർവെല്ലിൽ എപ്പോഴും ഇങ്ങനെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഷവറിലൂടെ ഇതിൻ്റെ ദേഹത്ത് ആവശ്യത്തിലധികം വെള്ളം ഷവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ പോത്തിനായാലും എരുമയ്ക്കായാലും ഏറ്റവും കൂടുതൽ വെള്ളമാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ ഇതിനകത്ത് ഈ ഷവറിലൂടെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാജിക്ക പറഞ്ഞ പോലെ പോത്ത് നമ്മൾ ഏട്ട പോത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടാണ്. ആൾക്കാർ വന്ന് മേടിച്ചിട്ട് അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മേടിക്കാൻ വേണ്ടി ലോറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോത്തിനെ അവർ ലോഡ് ചെയ്യുന്ന, അതായത് മേടിക്കാൻ വന്നവർ കൊടുക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പോത്തിനെ ഒരു ലോറി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 7-8 പോത്തുണ്ട്. ഈ 8 പോത്തിനെ ഒരു ലോറിക്കകത്ത് കയറ്റാൻ പോവുകയാണ്. ഒരെണ്ണത്തെ കയറ്റി കഴിയും. അപ്പം ഇപ്പം തന്നെ വന്നിട്ട് ഒരു കൂടിപ്പോയി ഒരു 10-200 പോത്തതാണ്. ഈ 200 പോത്തിൽ ഇപ്പം തന്നെ ഒരു 8 ഓൾറെഡി സെല്ലായി കഴിഞ്ഞു. അപ്പോൾ വരും ദിവസങ്ങളിലൊരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും പോത്തുകളും പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്നതാണ് തോന്നുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന തൊട്ടടുത്തുള്ള പുഞ്ചപ്പാടമാണ്. അപ്പം ഇവിടെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല വളരെ പ്രകൃതിമനീയം വളരെ രസമുള്ള ഒരു സ്ഥലമാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വളരെ വളരെ ഭംഗിയാണ് ദൂരോട്ട് പോകാൻ.
അപ്പുറത്ത് പുഞ്ചപ്പാടമാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. വരും ശരിക്കും ഈ ഫാം ഈ പുഞ്ചപ്പാറത്തോടെ ചേർന്ന് നിൽക്കുകയാണ്, വളരെ വളരെ ചേർന്ന് നിൽക്കുകയാണ്. മധുരമായിട്ട് തിരിച്ചേക്കാണ്, ഒരു 5 ഏക്കർ വസ്തു ശരിക്കും പറഞ്ഞാൽ മധുരമായിട്ട് തിരിച്ചേക്കാണ്. അതിനകത്താണ് ഈ ഫാമും ഈ പറയുന്ന മീൻ കൃഷിയുണ്ട് ഇവിടെ. അപ്പം അതും ഒരു റീവാമ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈവ് അല്ല, ഒരു ഒരു വിത്തിൻ 1 മന്ത് അവർ റീവാമ്പ് ചെയ്ത് പിന്നെ നമുക്ക് പുഞ്ചപ്പാടം കാണാം. വളരെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കാൻ ഉള്ള പറ്റിയൊരു നല്ല വളരെ വളരെ ഭംഗിയുള്ള ഒരു ഒരു സ്ഥലമാണ്. കുറേ കുറേ ഏക്കർ കണക്കിന് പുഞ്ചപ്പാടാണ്. ഇതൊന്നും കൃഷി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ആരും. അതായത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഇഷ്യൂസൊക്കെ കാരണം, അല്ലെങ്കിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായ നെൽകൃഷി അങ്ങനെയുള്ള വളരെ വളരെ നെൽകൃഷി കഴിഞ്ഞാൽ എള്ള് വിതറുക അങ്ങനെയുള്ള ഭയങ്കര പരിപാടിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം കുറേ മീനൊക്കെ ഉണ്ടോ അതിനകത്ത്, അത് ഈ വേനൽ സമയത്ത് ഇവിടെ ആൾക്കാർ വന്ന് ഈ മീനൊക്കെ ഇഷ്ടംപോലെ പിടിക്കും. വരാൽ, കരട്ടി, മുഷി അങ്ങനെയുള്ള മീനുകളാണ് കൂടുതലും അതിനകത്ത് കാണുന്നത്. നല്ല നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ആണ്. ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി ഏരി കല്യാണം കഴിഞ്ഞവർക്കൊക്കെ വന്നിട്ട് ആ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തില്ല, പ്രീ വെഡിങ് ഷൂട്ട് നാച്ചുറലി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മറ്റേ അതല്ലാതെ നടക്കില്ല, നാച്ചുറലി ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണ്. ഫസ്റ്റായിട്ടൊരു മീൻ കൊത്തി തുടങ്ങി. ആ മീനെ കിട്ടി, മീൻ കൊത്തോണ്ട കിട്ടി മീനെ കിട്ടി മീനെ കിട്ടി മീനെ കിട്ടിയിരിക്കുകയാണ്. കരട്ടി കരട്ടി എന്ന് ആണ് ഇതിന്റെ പേര്, കരട്ടി എന്നാണ് ഇതിന്റെ പേര്. ഇംഗ്ലീഷിലല്ലേ, ഇംഗ്ലീഷിൽ അനാബസ് എന്ന് പറയുന്നത് പറയപ്പെടുന്നു. ഇന്നത്തെ ഈവനിങ് നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത് ശ്രീരാജും, ശ്രീരാജാണ് വീഡിയോ ചെയ്യുന്നത്, അദ്ദേഹമാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് നമ്മൾ മിത്ര ഫാമിലായിരുന്നു. ഇവിടെ മീൻ കൃഷിയുണ്ട്, പിന്നെ പോത്ത്, അല്ലെങ്കിൽ പോത്തിൻ്റെ കൃഷി, പോത്ത് എരുമ അങ്ങനെ കൃഷി, പിന്നെ അല്ലാതെ വാഴ, തെങ്ങ്, കപ്പ അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ നമ്മൾ നല്ലൊരു നല്ല കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് പലരും ഈ കോർപ്പറേറ്റിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ശരിക്കും ഇങ്ങനെയുള്ള കൃഷി പരിപാടികളായിട്ട് അങ്ങനെ രണ്ടുപേരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ നല്ലൊരു സഹായമായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. സീംസ് ഗുഡ്. ഓക്കെ, ഇതൊന്ന് വന്ന് കാണേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോത്തിനൊക്കെ ഭയങ്കര വില കുറച്ചിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പം എല്ലാ കർഷകരും, അതായത് ഇവിടെ ഉള്ള സകല കർഷകരും വന്ന് മേടിച്ച് കഴിഞ്ഞാൽ ലാഭത്തിൽ നിങ്ങൾക്ക് പോത്തിനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയൊരു സംരംഭമാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എല്ലാ വ്യൂവേഴ്സും ഇത് ലൈക്ക് ചെയ്യുക.